അപ്പച്ച ആ അപ്പച്ചന് ഞങ്ങളോട് പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല പാഠം ഏതാണ് മോനെ അപ്പച്ചന് ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു നല്ല ഒരു ഡോക്ടർ ആകണമെന്ന് അപ്പച്ചൻ്റെ ലക്ഷ്യമായിരുന്നു പക്ഷേ വളർന്നു വന്നപ്പോൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കാരണം അപ്പച്ചന് ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല മോൻ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ധാരാളം വരാൻ സാധ്യതയുള്ള മേഖലയിലാണ് ജീവിക്കുന്നത് എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തു വന്നാൽ മോനും വലിയ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും ഓക്കേ അപ്പച്ച यीशु ही सत्य है यीशु ही जीवन मेरा यीशु ही मार्ग है यीशु ही सत्य है यीशु ही जीवन मेरा यीशु ही आदि है यीशु ही अंत है यीशु ही जिंदा खुदा यीशु ही आदि है यीशु ही अंत है यीशु ही जिंदा खुदा यीशु मसीह की जय यीशु मसीह धकरस झक कर हो जा हुआ परेशान हाँ पानी का धकरस झक कर हो जा हुआ परेशान काना नगरी में शादी के भीड़ में यीशु का पहला चमत्कार हे भूख को खिलाकर मुर्द को खिलाकर यीशु ने किए बड़े काम हे भूख को खिलाकर मुर्द को खिलाकर यीशु ने किए बड़े काम यीशु मसीह की जय 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 दे നോക്കൂ എൻ്റെ കയ്യിൽ ധാരാളം ക്യാഷ് ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതുകൊണ്ട് വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്കറിയാമോ ഒരു കാര്യം ഈ പൈസയ്ക്ക് ഈ രൂപയ്ക്ക് ഇന്ത്യയിൽ വിലയുണ്ട് പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ രൂപ വെറും ഒരു കഷ്ണം പേപ്പർ മാത്രമായിട്ട് മാറും ഇവിടെ വിലയുള്ളതിന് മറ്റൊരു രാജ്യത്ത് വില ഉണ്ടാകത്തില്ല എന്താണ് അങ്ങൾ പറഞ്ഞു വരുന്നതെന്നല്ലേ നമുക്ക് ധാരാളം ലക്ഷ്യങ്ങളുണ്ടാവും ഈ ലോകത്തിൽ അതൊക്കെ വളരെ വിലപ്പെട്ടതായിരിക്കും എന്നാൽ സ്വർഗത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ലോകത്തിൽ വിലപ്പെട്ടതായി നാം കരുതുന്ന പലതും അവിടെ വിലയില്ലാത്തതായിരിക്കും ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥവത്താകുന്നത് ഈ ലോകത്തിൽ വിലപ്പെട്ടത് മാത്രമല്ല സ്വർഗത്തിൽ വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്താനും അത് നേടാനായിട്ട് ലക്ഷ്യം വെക്കാനും നമുക്ക് സാധിക്കണം ഒരു മനുഷ്യൻ വളരെയധികം ദുഃഖിതനായിരുന്നു കാരണം അദ്ദേഹത്തിന് തൻ്റെ നാട്ടിൽ ജോലിയൊന്നും കിട്ടുന്നില്ല ജീവിക്കാനായിട്ട് നന്നേ കഷ്ടപ്പാടാണ് ഒരു രത്നക്കല്ല് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയും അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തെത്തി വളരെ നിരാശനായിട്ട് ഒരു നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടു ആ നദി മുഴുവനും രക്തക്കല്ലുകളാൽ നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് കഴിയുന്നത്ര രത്നക്കല്ലുകൾ അദ്ദേഹം വാരിയെടുത്തിട്ട് ഒരു ചന്തയിലോട്ട് പോയി ഒരു മാർക്കറ്റിലേക്ക് പോയി
എന്നിട്ട് ആ രത്നക്കല്ലുകൾ വിൽക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു സത്യം അറിയുന്നത്, അവിടെ രത്നക്കല്ലുകൾക്ക് ഒരു വിലയുമില്ല. എന്നാൽ അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഇവിടെ ഉള്ളിക്ക് വലിയ വിലയാണ്, നിങ്ങൾ ഉള്ളി കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ധനികനായി മാറാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ധാരാളം ഉള്ളി അദ്ദേഹം കൃഷി ചെയ്തു, ആ നാട്ടിലെ വലിയൊരു ധനികനായിട്ട് മാറി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അവിടെ അടുത്തെത്താനായിട്ട് അദ്ദേഹം ആ രാജ്യം വിട്ട് സ്വന്തം രാജ്യത്തേക്ക് കടന്നുപോയി. ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കാനായിട്ട് അദ്ദേഹം പോയപ്പോൾ ലോറികൾ നിറച്ച് ഉള്ളി നിറച്ചാണ് അദ്ദേഹം പോയത്. ഭാര്യയുടെ അടുത്തോട്ട് പോയിട്ട് പറഞ്ഞു, എടി നമ്മുടെ ദുഃഖമെല്ലാം മാറി, നമ്മുടെ പട്ടിണിയെല്ലാം മാറി, ദേ നോക്കി എത്ര ലോറി ഉള്ളിയാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് നോക്കിയെന്ന് പറഞ്ഞു. ഭാര്യയും മക്കളും നോക്കിയപ്പോൾ ചീഞ്ഞു പോയ കുറേ ഉള്ളി ഓരോ ലോറിയിലും ഇങ്ങനെ അടുക്കി വച്ചിട്ടുണ്ട്. ആ നാട്ടിൽ ഉള്ളിക്ക് ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ. അവർക്ക് ഈ മനുഷ്യന് ബുദ്ധിയില്ല എന്നാണ് തോന്നിയത്. അവർക്ക് തോന്നി ഈ മനുഷ്യന് വട്ടായിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. എന്താ ഈ മനുഷ്യന് പറ്റിയ അബദ്ധം? ഇദ്ദേഹം പോയ രാജ്യത്ത് രത്നക്കല്ലിന് വിലയില്ലായിരുന്നു, അവിടെ ഉള്ളിക്കായിരുന്നു വില. എന്നാൽ തൻ്റെ സ്വന്തം രാജ്യത്തിലോ ഉള്ളിക്കല്ല രത്നക്കല്ലുകൾക്കാണ് വില. പോയ രാജ്യത്ത് ഉള്ളി കൃഷി ചെയ്തു, ഓക്കെ, പക്ഷെ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ രത്നക്കല്ലുകളുമായിട്ട് വരണമായിരുന്നു. ഈ ലോകത്തിൽ വിലപ്പെട്ട പലതും നാം നേടിയിട്ടുണ്ടാകാം, പല ലക്ഷ്യങ്ങളും നമുക്കുണ്ടാകാം. എന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ വിലപ്പെട്ടതായി നാം കരുതിയവയ്ക്ക് വിലയുണ്ടാകുമോ എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ലോകത്തിലുള്ളവർ അത്രത്തോളം വില കൽപ്പിക്കത്തില്ല. എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആത്മാവിനാണ്. സ്വർഗം ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് നമ്മുടെ പശ്ചാത്താപ കണ്ണുനീരാണ്. ഈ ലോകത്തിൽ നമ്മൾ നന്മ പ്രവൃത്തികൾക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നമുക്ക് വളരെ പ്രശസ്തിയൊക്കെ കിട്ടും, അതിവിടെ വളരെ വിലപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആരും അറിയാതെ ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നന്മ പ്രവൃത്തികൾക്കാണ് അവിടെ ഏറ്റവും വിലയുള്ളത്. ഈ ലോകത്തിൽ എന്ത് വിലപ്പെട്ടതെന്നല്ല, സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്താണ് വിലപ്പെട്ടത് എന്നുള്ളതിലാണ് കാര്യം. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വർഗത്തിൽ വിലപ്പെട്ടതായി കരുതുന്നത് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പുതിയ ക്ലാസ്സിലേക്ക് നീങ്ങിയാണ്. അങ്കൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ല ഒരു മാന്തമാണ്. ഈ മാന്തമ്പിൽ ഇത് ഇപ്പോൾ ഫലഭൂയിഷ്ഠമായി നിലയിൽ ഇതിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ട സമയമായിരുന്നു. എന്നാൽ മാമ്പഴത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ വണ്ണം ഇതിൽ നിരവധിയായ ഇത്തിൽ കണ്ണികൾ ഇതിനെ കടന്നു പിടിച്ചിരിക്കുകയാണ്. ഈ തടിയിലുള്ള ഔഷധ മൂല്യമായ എല്ലാ വസ്തുക്കളും ഈ പരാത സസ്യമായി ഈ ഇത്തിൽ ആഹരിച്ചുകൊണ്ട് ഇതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി, ഇതിൻ്റെ ഫലത്തെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കിതിനുള്ളിൽ കാണുവാനായിട്ട് കഴിയും. ഇത് വളരെ മനോഹരമായി പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് നല്ല മാമ്പഴം വന്നിട്ട് നമുക്കത് ആസ്വാദ്യകരമായ നിലയിൽ നമുക്കതിൻ്റെ ഫലം നമുക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇപ്രകാരം അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ പരാത സസ്യമായ ഈ ഇത്തൾ ഇത് നശിക്കാത്രത്തോളം കാലം ഈ മാവിന് അതിൻ്റെ ഉയർന്ന നിലയിൽ അതിന് വളരുവാൻ കഴിയുകയില്ല. അതിനെന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുക? സമയോചിതമായ നമ്മുടെ ഇടപെടലുകൾ മൂലം ഈ ഇത്തലിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇതിൽ വളരെ സ്വാദിഷ്ടമായ ഫലഭൂയിഷ്ഠമായ ഫലം നമുക്ക് ലഭ്യമാകുവാൻ നമുക്ക് ഇടയായിത്തീരും. വളരെ ശാന്തമായി തെളിനീരോടുകൂടി ഒഴുകുന്ന ഒരു നദി, ആ നദിക്കരയിൽ മനോഹരമായ ഒരു ആശ്രമം. ഈ ആശ്രമത്തിൽ വളരെ സൗമ്യനായ ഒരു സന്യാസി, ഈ സന്യാസിക്ക് ഏറ്റവും പ്രിയനായ ഒരു ബാലൻ അവിടെ ഉണ്ടായിരുന്നു. ദീർഘസമയം ഈ സന്യാസി ധ്യാനിച്ച് എഴുന്നേറ്റ് കഴിയുന്ന ആ രംഗങ്ങളൊക്കെ ഈ ബാലൻ്റെ ഉള്ളിൽ വളരെയധികം ആകാംക്ഷ ഉണർത്തി. ഈ ബാലൻ സന്യാസിയോട് ചോദിച്ചു, അല്ലയോ ഗുരു,
എനിക്ക് എങ്ങനെ മോക്ഷം പ്രാപിക്കാം? തീർച്ചയായിട്ടും അതിന് വഴിയുണ്ട് എന്ന് ഈ ബാലനോട് ഈ സന്യാസി പറയുകയുണ്ടായി. അപ്രകാരം ഒരു ചെറിയ പരീക്ഷണം ഈ ബാലന് സന്യാസി കൊടുത്തു. അതിപ്രകാരമാണ് കാണുവാൻ വളരെ ഭംഗിയും നല്ല സുഗന്ധവുമുള്ള ഒരു മാമ്പഴം ഈ ബാലന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ സന്യാസി ബാലനോട് പറഞ്ഞു, കണ്ണുകൾ അടച്ച് ഈ മാമ്പഴത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ നദിയിൽ പോയി കുളി കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെയും ഇത് തിന്നാതെ ഏകാഗ്രമായി നിൽക്കുവാനായിട്ട് ഈ ബാലനോട് സന്യാസി പറഞ്ഞു. അങ്ങനെ ചില മണിക്കൂറുകൾ നദിയിൽ പോയി സന്യാസി തന്റെ കുളിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്നായ സമയം കണ്ട കാഴ്ച വളരെ രസകരമായിരുന്നു. എന്താണെന്നല്ലേ കൂട്ടുകാരെ, തീർച്ചയായിട്ടും നിങ്ങളും ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്കത് കണ്ടാലോ? ഇതാ നോക്കൂ കൂട്ടുകാരെ, ആ ബാലൻ ആദ്യം അതിൻ്റെ സുഗന്ധം നുകർന്നു. അധിക സമയം അവനെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ ക്രമേണ തുറന്നു. അവൻ ആ അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവനിൽ വർദ്ധിച്ചു. ക്രമേണ ചില നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ ആ മാങ്ങ മുഴുവൻ അവന് അവൻ്റെ വയറ്റിലാക്കി കഴിഞ്ഞു. ഇതുപോലെയാണ് കൂട്ടുകാരെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളും. അതുകൊണ്ട് കൂട്ടുകാരെ, എല്ലാ ആളുകളും ഈ ബാലൻ ചോദിച്ചതുപോലെ മോക്ഷ പ്രാപ്തിയിലേക്കുള്ള അഥവാ നിത്യജീവനിലേക്കുള്ള യാത്രയിലാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിത രീതികൾ, നാം അനുവർത്തിച്ചു പോരുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങൾ നമ്മുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തിയെന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന അനുഭവങ്ങൾ കൂടി കടന്നു വരുന്ന പാപ സ്വഭാവങ്ങൾ, ഒരുപക്ഷെ നമുക്കറിയാം അനുസരണമില്ലായ്മ, മദ്യാസക്തി, ലഹരിമരുന്നുകളുടെ ഉപയോഗം, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായിട്ടുള്ള ഉപയോഗക്രമങ്ങൾ, അങ്ങനെ ഇന്ന് നാം കണ്ടുവരുന്ന അനവധിയായ പാപ സ്വഭാവം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെന്താണ് നമുക്ക് പ്രതിവിധി? നാം നേരത്തെ കണ്ടുവല്ലോ, മനോഹരമായ മാമ്പഴം കായ്ച്ച് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ആ മാവിൻ്റെ അനുഭവം, ഇത്തിൽ കയറി അതിൻ്റെ കൊമ്പും തടിയും മുഴുവൻ ഉണങ്ങിപ്പോകുന്നത് പോലെ അതിനെ ആക്കി തീർക്കുന്ന ഒരനുഭവം. ഇതുപോലെ തന്നെയാണ് പാപ സ്വഭാവം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് നിത്യജീവൻ മാത്രമല്ല, നമ്മുടെ സാധാരണ നാം അനുഭവിച്ചു പോകുന്ന ജീവൻ്റെ അനുഭവങ്ങൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ശരിയല്ലേ കൂട്ടുകാരെ? ഈ വർഷം നിങ്ങൾ മനോഹരമായി പരീക്ഷ എഴുതി, എല്ലാവരും ഏറ്റവും നല്ല വിജയം കാംക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഈ സമയം എന്നെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളെ തന്നെ ഒന്ന് ക്രമീകരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മളുടെ മുൻപിൽ വരുന്നതായിട്ടുള്ള പാപത്തിൻ്റെ പ്രകൃതിയെ നാം മാറ്റി അതിൽ നിന്ന് നാം അനുതാപമുള്ളവരായി നാം യേശുവിനോട് ചേർന്ന് നടക്കുവാൻ നാം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം വന്നു തുടങ്ങിക്കഴിയും. അതുകൊണ്ട് അതിനായി നാം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ കാൽവരി ക്രൂശിൽ വഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്ന ആ യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി സ്വീകരിച്ച് നാം അനുതപിച്ച്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാപമോചനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ശീലങ്ങളിൽ നിന്ന് മാറി ശരിയായ നിലയിൽ നമുക്ക് നിത്യജീവൻ്റെ അനുഭവമുള്ളവരായി മാറുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ എന്നെ കേൾക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ആ നിത്യജീവൻ്റെ അനുഭവമുണ്ടായി അതിലൂടെ നമ്മുടെ വീടുകൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നമ്മുടെ രാജ്യത്തിനും അങ്ങനെ സമസ്ത ലോകത്തിനും ഒരു അനുഗ്രഹപൂർണമായ ജീവിതാനുഭവം ഉണ്ടാകുവാൻ
എല്ലാ കൂട്ടുകാർക്കും അതിനെ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പൈതലായി വളരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവരങ്ങൾ സമർപ്പിക്കാം. എന്നെ ശ്രവിച്ചതായ ഈ എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വളരെ ദൈവഭക്തയായ ഒരു മാതാവിൻ്റെ മകനായിട്ടാണ് സെൻ്റ് അഗസ്റ്റിൻ ജനിച്ചത്. എന്നാൽ മാതാവിൻ്റെ പ്രാർത്ഥന ജീവിതം സെൻ്റ് അഗസ്റ്റിന് ഉണ്ടായിരുന്നില്ല. താൻ വളരെ പാപ സ്വഭാവത്താൽ നിറയപ്പെട്ട് വളരെ മോശകരമായ അന്തരീക്ഷത്തിലാണ് തൻ്റെ ജീവിതം താൻ നയിച്ചു പോകുന്നത്. എന്നാൽ ദിവസവും ഈ മാതാവ് തൻ്റെ മകനു വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ സെൻ്റ് അഗസ്റ്റിൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ആഗ്രഹമുണ്ടായി. തനിക്ക് റോമിൽ ചെന്ന് ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത തൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരുവാനിടയായി. മാതാവിന് ഒരിക്കലും അത് യോജിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം റോമ് വളരെ പാപത്താൽ നിറയപ്പെട്ട ഒരു അന്തരീക്ഷമായിരുന്നു. അതിലേക്ക് തൻ്റെ മകൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ മാതാവിന് വളരെയധികം വേദന ഹൃദയത്തിനുണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സെൻ്റ് അഗസ്റ്റിൻ റോമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സെൻ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിനകത്ത് വളരെ വ്യത്യാസങ്ങൾ തൻ്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകുവാനിടയായി. അവിടെ വച്ച് താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. തൻ്റെ ജീവിതം വളരെ വലിയ മാറ്റമുണ്ടാകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് താൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ച ആ യേശുവിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ അത് പ്രകടിപ്പിക്കുവാനിടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും പാപം നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും യേശുവിൻ്റെ സ്നേഹം തന്നിൽ നിന്ന് നഷ്ടപ്പെടാതെ ആ പാപം നിറഞ്ഞ അന്തരീക്ഷത്തിൽ തൻ്റെ രക്ഷ നഷ്ടപ്പെടുത്താതെ താൻ അത് സൂക്ഷിപ്പാനിടയായി തീർന്നു. ലോകം അറിയപ്പെടുന്ന ഒരു നല്ല എഴുത്തുകാരനായി, നല്ലൊരു ചിന്തകനായിട്ട്, നല്ലൊരു ഫിലോസഫറായിട്ട് സെൻ്റ് അഗസ്റ്റിൻ മാറുവാനിടയായി തീർന്നു. വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ഒനേസിമോസ് എന്നാണ്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഫിലോമൻ്റെ ഭവനത്തിലായിരുന്നു താൻ അടിമത്വം വഹിച്ചിരുന്നത്. എന്നാൽ താൻ ഒരു തെറ്റിനാൽ പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടേണ്ടതായിട്ട് വന്നു. താൻ തെറ്റ് ചെയ്തിട്ടാണ് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുവാനിടയായി തീർന്നത്. എന്നാൽ അതേ കാരാഗ്രഹത്തിൽ ഒരു തെറ്റുകളും ചെയ്യാതെ സുവിശേഷം നിമിത്തം ഒരു വ്യക്തി അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് പൗലൂസ് എന്നാണ്. തൻ്റെ ജീവിതത്തിന്മേൽ മറ്റ് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. സുവിശേഷം നിമിത്തം മാത്രം താൻ ആ കാരാഗ്രഹത്തിലേക്ക് വന്നു. എന്നാൽ ചില ദിവസങ്ങൾ, ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അനേസിമോസും പൗലൂസും നല്ല ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുവാനിടയായി തീർന്നു. പൗലൂസ് യേശുവിനെക്കുറിച്ച് അനേസിമോസിനോട് പറയുകയും തൻ്റെ തെറ്റുകളെ ഒനേസിമോസിന് തിരിച്ചറിയുവാനും അതിൽ നിന്ന് താൻ തെറ്റുകൾ വെടിഞ്ഞ് യേശുവിനെ തൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ഒരു നല്ല മനുഷ്യനായിട്ട് തീരുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം വളരെ തെറ്റിലായിരിക്കാം കടന്നു പോകുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ തെറ്റിൽ നിന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ പാപപ്രവൃത്തികളെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമുക്കടുത്തു വരാം. ഒരുപക്ഷെ ഒത്തിരി പാപം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. ആ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണ് പോകാതെ നമുക്ക് ജീവിപ്പാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. സെൻ്റ് അഗസ്റ്റിൻ്റെയും അനേസിമോസിൻ്റെയും ജീവിതം നമ്മൾ ചിന്തിച്ചുവല്ലോ. അവർ പാപം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ അവർ ജീവിക്കപ്പെട്ടുവെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ അവർ വിശുദ്ധ ഗണത്തിലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. വളരെ നല്ല മാന്യതകൾ അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അവരെ വെറുത്തവർ അവരെ അംഗീകരിക്കുവാനിടയായി തീർന്നു. അവർക്ക് നല്ല പദവികൾ എത്തപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കി കൊടുക്കാം. നമ്മുടെ തെറ്റുകളെയെല്ലാം നമുക്ക് ഏറ്റുപറയാം.
യേശുവിൻ്റെ അടുക്കലെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ യേശുപ്പച്ചൻ്റെ മക്കളെ, ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉറക്ക വിളിയേക്കണം. റെഡി, 1 2 3 ഗോ. യേശുപ്പച്ചൻ്റെ മക്കളെ, ഓക്കെ, നിങ്ങൾ മനോഹരമായിട്ട് എന്തോ ഒന്ന് വിളി കേട്ടു. നമ്മൾ മനോഹരമായി നല്ലൊരു കഥ പഠിച്ചില്ലേ? ഓക്കെ, നിങ്ങൾ എല്ലാവരും നല്ലൊരു കഥ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനോഹരമായിട്ട് നല്ലൊരു വാക്യം പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? എല്ലാവരും യെസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഈ വാക്യം പറയുവാനും പഠിപ്പിക്കുവാനൊക്കെ രണ്ട് കൊച്ചു കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കൂടെ ചേർന്ന് നമ്മൾ ഒരുമിച്ച് റെഡി, 1 2 3 ഗോ. ആർ യു റെഡി? ഓക്കെ, നിങ്ങൾ റെഡിയായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാക്യം പഠിക്കാൻ പോവുകയാണ്. അങ്കിൾ പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ രണ്ടുപേരും പറയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നമ്മളെ കാണുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരും നല്ല ഉച്ചത്തിൽ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഒരുമിച്ച് പറയുക. ഓക്കെ, റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓക്കെ, അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും കുഞ്ഞുമക്കളും എല്ലാവരും ഒരുമിച്ച് പറയണം. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്നു. റെഡി, 1 2 3 ഗോ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമർ 6:23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ VBS നിങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി പാട്ടും മെമ്മറി വേഴ്സുകളും ആക്ഷൻ സോങ്ങുകളും കഥകളും നമ്മൾ ഇന്ന് പഠിച്ചു. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ലക്ഷ്യത്തിലേക്കാണ്. പക്ഷേ ഈ ലക്ഷ്യത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കാതെ വണ്ണം നമ്മളെ തടസ്സം ചെയ്യുന്നത് പാപമാണ്. ഈ പാപത്തെ അതിജീവിക്കാൻ നമുക്ക് മാനസാന്തരം വഴി നമുക്ക് ഈ പാപത്തെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം, ഒരുമിച്ച് യാത്ര ചെയ്യാം. ഷാലത്ത് മിനിസ്ട്രീസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ഗോഡ് ബ്ലെസ് യു.